ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോളേജസിലും ക്ലാസ്സുകളിലും സ്കൂളുകളിലൊക്കെ ഗൂഗിൾ ഫോംസ് യൂസ് ചെയ്തിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ഫയൽ അപ്ലോഡ് ആവാതെ നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഓക്കെ, അതായത് നമ്മൾ ഗൂഗിൾ ഫോം ഓപ്പണായി വരുന്ന ടൈമിൽ ഇതേപോലെ ഓപ്പണായി വരും. നമ്മൾ ആഡ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ സെലക്ട് ചെയ്യാനുള്ളത് വരും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആക്ഷൻ യൂസ് ചെയ്തിട്ട് ഫയൽ സെലക്ട് ചെയ്യാമെന്ന് വരും. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ചൂസ് ചെയ്യാനുള്ള കാറ്റഗറീസ് വരും. സോ ഇവിടുന്ന് ഞാനൊരു ഫയൽ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. ഈ ഒരു അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഫയൽ അപ്ലോഡായി. ഓക്കെ, അപ്ലോഡായതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. സോ ഈ ഇങ്ങനെ അപ്ലോഡ് ആവാതെ നമുക്കത് സ്റ്റെക്കായി നിൽക്കുന്നത് കാണാം ചില കേസിൽ. ഓക്കെ, ചില കേസിൽ എന്താവും, ഇതേപോലെ സ്റ്റെക്കായിട്ട് നിൽക്കും, അതായത് അപ്ലോഡിംഗ് എന്ന് കാണിച്ചു കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ് മൊബൈൽ ഫോണാണ്. അതിൽ തന്നെ ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ നിങ്ങളുടെ ആൻഡ്രോയിഡ് 10 സാംസങ്ങും അല്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും ഈ സെറ്റിങ്സിൽ കാണുന്നുണ്ടാവുക. ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടത് സെറ്റിങ്സിൽ ആപ്പ് സെഷനിലേക്ക് പോവുക. ആപ്പ് സെഷനിൽ പോയിട്ട് ആദ്യം നമ്മളുടെ ഡിഫോൾട്ട് ആപ്സ് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഡിഫോൾട്ട് ആപ്സിൽ ബ്രൗസർ ആപ്പായിട്ട് ഡിഫോൾട്ട് ആപ്പ് സാംസങ് ഇൻ്റർനെറ്റ് ആണ്. അതായത് നമ്മൾ വാട്സപ്പിലും മെയിലിലൊക്കെ വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ് ഇൻ്റർനെറ്റിലാണ് ഓപ്പണായി വരുന്നത് ബൈ ഡിഫോൾട്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിഫോൾട്ട് ബ്രൗസർ ആപ്പ് അതായത് സാംസങ് ഇൻ്റർനെറ്റ് ആണ് എൻ്റെ കേസിൽ, ഞാൻ സാംസങ് ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ സാംസങ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ്റെ ഇൻഫോയിലേക്ക് പോവുക. അതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ, സോറി സ്റ്റോറേജ് അല്ല, അതിൽ നമ്മളുടെ പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോറേജ് അലൗഡ് ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, സ്റ്റോറേജ് അലൗഡ് ആണോ എന്നുള്ളത് നോക്കുക. സോ സ്റ്റോറേജ് പെർമിഷൻ അലൗഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാംസങ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഫയൽ നമ്മളുടെ ഫോണിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അലവ് ആക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റോറേജിൽ പോയിട്ട് ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഓക്കെ, സോ ഇത് ആൻഡ്രോയിഡ് 10 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സാംസങ് UI ആയതുകൊണ്ടും നിങ്ങൾ ഫോണിനും അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ. ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടത് ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യണം. സോ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റോറേജിൽ പോവുക, ക്ലിയർ ക്യാഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്യാഷ് ക്ലിയറായി, ക്യാഷ് മെമ്മറി ക്ലിയറായി. ഇവിടെ നിങ്ങൾക്ക് കാണാം 0 bytes ആണ്, 0 bytes ആണ് ക്യാഷ് മെമ്മറി. നൗ ബാക്ക് അടിക്കുക. അതിനുശേഷം നമ്മൾ പോവേണ്ടത് ഗൂഗിൾ ഡ്രൈവ് ആപ്പിലേക്കാണ്. ഗൂഗിൾ ഡ്രൈവ് ആപ്പിൻ്റെ ഇൻഫോ. ഓക്കെ, സോ ഡ്രൈവ് ആപ്പിൻ്റെ ഇൻഫോ എടുക്കുക. ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇൻഫോ എടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ സ്റ്റോറേജിൽ പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ക്യാഷ് മെമ്മറി 844 KB എന്നാണ് കാണിക്കുന്നത്. അത് ക്ലിയർ ചെയ്യാം. ക്ലിയർ ക്യാഷ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഡ്രൈവ് ആപ്പിലേക്ക് പോവുക. ഗൂഗിൾ ഡ്രൈവ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മുകളിലുള്ള ഹാംബർഗർ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലൈഡിംഗ് മെനു വരും. സ്ലൈഡിംഗ് മെനുവിൽ സെറ്റിങ്സിലേക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ക്യാഷിൽ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. സോ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ക്യാഷ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ ബാക്ക് അടിക്കുക. ഇനി നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്യുക, ഫോണ് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മളെന്ത് ചെയ്യുക, ഫോണ് സാധാരണ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മളെ ഫോണ് റീസ്റ്റാർട്ട് ചെയ്യുക. ഞാനിവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക ഫോണ്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ
വാട്സപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ മെയിലിലാണെങ്കിലോ വന്നിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഗൂഗിൾ ഫോം ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്പണായി വരുമ്പം നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, ഫയല് സെലക്ട് ചെയ്യുക, ഓക്കെ അപ്ലോഡിൽ സെലക്ട് ചെയ്യുക. സോ ഫയൽസിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയല് അപ്ലോഡാവും. നെയിം, മൈ നെയിം, ഒരു നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫയല് സബ്മിറ്റ് ആവുന്നു. ഓക്കെ സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഗൂഗിൾ ഫോമിൽ അപ്ലോഡിംഗ് പ്രോബ്ലം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക.